ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള വ്യക്തികൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള വ്യക്തികൾ വെജിറ്റേറിയൻ കഴിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം മാംസജന്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അബ്സോർവ് ചെയ്യണമെങ്കിൽ ഇരട്ടി സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. എന്നാൽ നമുക്ക് സസ്യമുക്കായിട്ട്, അതായത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, നന്നായിട്ട് ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഈ അടുത്ത് തൃശ്ശൂര് വെച്ചിട്ട് ഒരാൾ സാറെ അൽഫാം ഉണ്ടാക്കി, നമ്മുടെ വെജിറ്റേറിയൻ പൈസ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ള അൽഫാം ഉണ്ടാക്കി. ചിക്കൻ അല്ല എന്നൊരാൾ പറയില്ല, ചിക്കൻ അല്ല എന്നൊരാൾ പറയാം, അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ്. അപ്പൊ ഈ കൂടി പരിചയപ്പെടുത്താം, എന്റെ പേര് അർജുൻ, ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്, അവിടെ കോലെ എന്ന സ്ഥലത്താണ് താമസം. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വരാനുണ്ടായ കാരണം അച്ഛനും അമ്മയാണ്. ഈ ഒരു വേളയിൽ, ഈ ഒരു നിമിഷത്തിൽ ഞാൻ അവരെ നോക്കുകയാണ്, കാരണം അവര് വിദേശ രാജ്യത്താണ്. പവർ ഓഫ് ആർസിഎം, അവരൊന്ന് കറങ്ങാൻ പോയിരിക്കുകയാണ്. ഒരു മാസത്തേക്ക് ബിസിനസ് അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഗുഡ്ഡോട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ഗുഡ്ഡോട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ട സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം വന്ന കാര്യം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഏക്കോ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഏക്കോ. ഒരു ഞായറാഴ്ച ഒക്കെ വന്നാൽ എന്താ അല്ലെ കഷാപ്പശാല മുമ്പിലുള്ള തിരക്ക്, നമുക്കിത് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ, എനിക്കിത് ഇല്ലാതെ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഞാനൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ആളാണ്, നോൺ വെജ് കഴിക്കുന്ന, വേറെ കഴിക്കുന്ന ആളല്ല കേട്ടോ, നോൺ വെജ് കഴിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഗുഡ്ഡോട്ട് എന്നുള്ള ഒരു സിസ്റ്റം ഇതിലേക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി നമ്മള് കാരണമായിട്ട് ഈ പ്രകൃതിക്ക് പറ്റുന്ന മലിനീകരണം എത്രത്തോളം എന്നുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ നിമിഷത്തിൽ കാണുന്ന ആ ടേസ്റ്റ് മാത്രമാണ്, അറിയുന്നത് ആ ടേസ്റ്റ് മാത്രമാണ്. പക്ഷെ പിന്നീട് പിന്നീട് ഇവരുടെ ഓരോ ക്ലാസ്സുകൾ, ഗുഡ്ഡോട്ട് ടീമിന്റെ വക കിട്ടുന്ന ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പാക്ഡ് ആയിട്ട് വരുന്ന മീറ്റിന് ഉത്പാദിപ്പിക്കാൻ വേണ്ട വെള്ളം എത്ര അധികമാണ്, എത്ര അധികം വെള്ളം അനാവശ്യമായിട്ട് പോകുന്നു. ഈ ഒരു എർച്ചിയുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഗുഡ്ഡോട്ടിലേക്ക് വരാൻ കുറച്ച് മടിച്ചു. പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എത്രത്തോളം നമ്മുടെ കാരണം പ്രകൃതിക്ക് പ്രശ്നം വരുന്നുണ്ടെന്ന്. പക്ഷെ പ്രകൃതിയുടെ സെക്കൻഡറി ആണ്, പ്രൈമറി ആയിട്ട് നമുക്ക് എത്ര പ്രശ്നം വരുന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കുറെ പേർക്ക് ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോ കൊളസ്ട്രോളൊക്കെ ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്, പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമോ അതാണ് നോൺ വെജ്. ഈ അടുത്ത് ഡോക്ടർ കാസൻ സാറിനെ കാണാൻ വേണ്ടിട്ട് എന്റെ സുഹൃത്തിന്റെ അമ്മ വന്നു. അവർക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്, പോലെ അവർക്ക് കഴുത്തിന്റെ ഇവിടെ ചെറിയ രീതിയിൽ ഉള്ളില് ഒരു ദശ വരുന്നുണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി വന്ന് ബോഡി സ്കാൻ ചെയ്തപ്പോ അവർക്ക് കൊളസ്ട്രോള് മൂത്ത് നിൽക്കുകയാണ്, തൈറോയിഡ് ഉണ്ട്, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എല്ലാ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഇതൊക്കെ കഴിക്കണം എഴുതി കൊടുത്ത് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, മോനെ ആഴ്ചയിൽ എത്ര വട്ടം ചിക്കൻ കഴിക്കാം? ഞാൻ പറഞ്ഞു കഴിക്കരുത് എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഇനി അമ്മച്ചിക്ക് അത്ര കൊതി എന്ന് വെച്ചാൽ 15 ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും കഴിച്ചു എന്ന് പറയും. അയ്യാ എന്റെ നോമ്പൊക്കെ കഴിഞ്ഞോളോ, ഇനി വീണ്ടും ഒരു നോമ്പ് എനിക്ക് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എടുക്കാൻ വയ്യെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എടുക്കും, ഇനി അതിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കുറെ പേരുടെ അസുഖങ്ങളും കാര്യങ്ങളും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഡോക്ടർ ആൻസാറിന്റെ വീട്ടിൽ കൺസൾട്ടേഷൻ ഇഷ്ടംപോലെ ഉണ്ടാവും, കടയിൽ പോയാലുണ്ടാവും. ഒരുപാട് പേർക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം കൊളസ്ട്രോൾ ആണ്, അത് മുഖേന ഉണ്ടാവുന്ന ഹൃദ്രോഗത്തിലൂടെ ആൾക്കാർ തട്ടിപ്പോകുന്നതാണ് കൂടുതൽ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി വേണമെങ്കിൽ കുറച്ച് നാളൊന്ന് ഒഴിവാക്കി നോക്കാം, എന്താ അവസ്ഥ എന്നുള്ളത് ഒഴിവാക്കി നോക്കാം. അങ്ങനെ ഒഴിവാക്കി ആ സമയത്ത് വെജിറ്റേറിയൻ ബൈറ്റ്സും അച്ചാരിട്ടിക്കും വെച്ച് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പൊ സത്യം പറഞ്ഞ രുചിയുണ്ട്, ചിക്കൻ കഴിച്ചു ബീഫ് കഴിച്ചു എന്നുള്ള ഫീലും കിട്ടുന്നുണ്ട്. അങ്ങനെ പല വീടുകളിൽ, ആർച്ചന്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ അവര് പല റെസിപ്പീസ് വെക്കും. ചില ആൾക്കാർ മീൻകറി പോലെ വെക്കും, ചില ആൾക്കാർ ബീഫ് പോലെ വെക്കും, ചില ആൾക്കാർ ചിക്കൻ പോലെ വെക്കും. അങ്ങനെയൊക്കെ കഴിച്ചപ്പോ നമുക്ക് രുചിയുള്ള സാധനം കിട്ടിയ പോലെ, അതിപ്പോ എന്തായാലും കുഴപ്പമില്ല, രുചിയുള്ളത് നല്ലത് ശരീരത്തിൽ ചേരുന്നത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നൊരു തോന്നൽ വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് നാളത്തേക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഏതൊരു ശീലവും നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ലല്ലോ, ഒന്ന് പതുക്കെ 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 കുറച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വന്നു, വന്നപ്പോ സത്യം പറഞ്ഞ വലിയ വ്യത്യാസം വന്നു കേട്ടോ. അതുപോലെ ഗിയർ മാറ്റിയിരിക്കുന്ന ഒരു വലിവ് വന്നു തുടങ്ങി, കയറി തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് 24-ാമത്തെ വയസ്സിൽ ഞാനൊരു ഓട്ടോ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും ഒരു ആംബുലൻസ് വന്ന് എടുത്തോണ്ടുള്ള അവസ്ഥ വരെ എത്തിയപ്പോ കുറച്ച് നാളത്തേക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചു. അങ്ങനെ ട്രൈ ചെയ്തു, രാവിലെ കുറച്ച് എനിക്ക് എക്സസൈസും വ്യായാമം ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോ നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ടെന്ന് മാത്രമല്ല, സാധാരണക്കാളും കൂടുതൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ പോയി, പ്രത്യേകിച്ച് ബുഫയുള്ള ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ തിരക്കുണ്ടാവാറില്ലേ ഉണ്ണികൃഷ്ണൻ സാറേ, ഒട്ടും തിരക്കുണ്ടാവില്ല. കല്യാണ പെണ്ണും ചെക്കനും ഇവിടെ നിന്ന് വേർക്കുണ്ടാവും, ഇവിടെ നമ്മളും വേർക്കുണ്ടാവും. വേറെ കാരണം മുടിഞ്ഞ തിരക്കവിടെ ഗേറ്റ് അങ്ങോട്ട് തുറന്നാ പോയിട്ട് അറ്റാക്കിംഗ് ആണ്. അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞാ ഈ എര പാമ്പ് എര വീഴിയ പോലെയാ. പിന്നെ അടുത്തത് നോക്കി എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും അവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് നടന്നു, എന്നാ പിന്നെ ഒന്ന് ഫോട്ടോ എടുക്കാം. അവിടെ ചെന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പോരുക.
ഇത് കഴിച്ചാലുള്ള ബുദ്ധിമുട്ട് എത്ര എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു വിമിഷ്ടം, പക്ഷെ മറ്റേ ബുദ്ധിമുട്ട് കുറെ കാലം നീണ്ടു നിൽക്കും. ഈ വിമിഷ്ടം കുറച്ച് നേരത്തേക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാനുള്ള ഒരു അവസരം കിട്ടും. ഇത്ര ആലോചിച്ചാൽ മതി, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള വ്യക്തികൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള വ്യക്തികൾ വെജിറ്റേറിയൻ കഴിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം മാംസജന്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അബ്സോർവ് ചെയ്യണമെങ്കിൽ ഇരട്ടി സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. എന്നാൽ നമുക്ക് സസ്യമുക്കായിട്ട്, അതായത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് കിട്ടുന്ന പ്രോട്ടീൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, നന്നായിട്ട് ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന, പുറമേ നിന്ന് കഴിക്കുന്ന ഏത് തരത്തിലുള്ള ഇറച്ചിയും കാര്യങ്ങളാണെങ്കിലും അതിൽ യാതൊരു തരത്തിലുള്ള പ്രോട്ടീനും നമുക്ക് കിട്ടില്ല. ഇവിടെ ഗുഡ്ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ, വെജിറ്റേറിയൻ ബൈറ്റ്സും അച്ചാറിട്ടിക്കും അതേപോലെ പ്രോട്ടീൻസും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ട് കാലത്ത് അറിയാം, പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തുടക്ക കാലഘട്ടത്തിൽ അതായത് ഒരു 80-90s പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും 10 പഠിക്കേണ്ടതാണെങ്കിൽ 10 പഠിക്കുന്നുണ്ട്, 12 പഠിക്കേണ്ടതാണെങ്കിൽ 12 പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നതാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് 10-ാം ക്ലാസ്സിലെ കുട്ടിയെ കണ്ടാൽ എത്ര വയസ്സ് പറയും മാഡം? 10 പഠിക്കുന്ന കുട്ടിയെ കണ്ടാൽ കോളേജിൽ പഠിക്കാന്ന് പറയും, ശരിയാണോ സുഭാഷ് സാറേ? നമുക്ക് അറിയില്ല, ചിലപ്പോൾ നമുക്ക് അറിയില്ല, ഇന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കോളേജിൽ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഈ അടുത്ത് ഞാൻ ജിമ്മിൽ പോയപ്പോ രണ്ട് ചെറുപ്പക്കാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ എന്നെ കണ്ട എത്ര തോന്നുന്നു പറഞ്ഞു. നിന്നെ കണ്ട ഒരു 24 തോന്നുന്നു പറഞ്ഞു. ആ പറഞ്ഞു എനിക്ക് 18 തോന്നുന്നു. അത് മസിൽ ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവന്റെ ബോഡിയിലുള്ള ഫാറ്റ് കൂടുതലാണ്, കാരണം പുറമേ നിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സിന്റെ അളവ് കൂടുതലാണ്, വേറെ ഒന്നും കൊണ്ടും അല്ല. പുറമേ വർക്ക് ചെയ്യുമ്പോൾ വേറെ ഭക്ഷണം കഴിക്കാൻ പാകില്ലാതെയല്ല, പക്ഷേ വെജിറ്റേറിയൻ ഫുഡിന് പുറമേ റേറ്റ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി വളരെ കമ്മിയായിട്ട്, വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നോൺ വെജ് കിട്ടും. അപ്പൊ ആ ഓഫറിൽ എടുക്കാന്നുള്ള രീതിയിൽ അവരും അത് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യും. ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്. ടേസ്റ്റ് താൽക്കാലികമാണ്, ആരോഗ്യം പെർമനന്റ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോ ഞാൻ ഈ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഒക്കെ ആദ്യം അമ്മ ഉണ്ടാക്കി തരുമ്പോ എനിക്ക് വലിയ പിടുത്തൊന്നുണ്ടാകില്ല, കാരണം നമുക്കറിയാം നമ്മുടെ മുമ്പിലിരിക്കുന്നത് കോഴിയല്ലെന്ന്, നമുക്കറിയാം ഇത് കോഴിയല്ല. പിന്നെ അതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും കുറച്ച് സവാളയൊക്കെ മേലിട്ട്, കുറച്ച് തക്കാളിയൊക്കെ മേലിട്ട്, കുറച്ച് ഉള്ളിയൊക്കെ മേലിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ചിക്കൻ അല്ലെന്ന്. അപ്പൊ ഞാൻ പറയാം, നിങ്ങളിത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്കറിയാം ഇത് ചിക്കൻ അല്ലെന്ന്, എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിച്ചു, ആദ്യം കഴിച്ചപ്പോ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചവച്ച് ചവച്ച് അരച്ചിറക്കണല്ലോ, കാരണം എന്തുകൊണ്ടാ, ചിക്കൻ അല്ലാന്ന് അറിയാം. അപ്പൊ ആ ഒരു വിഷമുണ്ട്, ടേസ്റ്റ് ഇല്ലാതെ അല്ലാതാ ആ ഒരു വിഷമുണ്ട്. പിന്നെ കുറച്ച് നാള് ഞാൻ പുറത്തൊക്കെ പോയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓരോ വീടുകളിലേക്കൊക്കെ വിളിക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇവര് ഭക്ഷണം തരും, ഇവര് പറയില്ല വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ്, ഇവര് തരുമ്പോഴാണ് ശരിക്കും നമ്മളോട് പറയാം ചിക്കൻ ആ സാറേ കഴിച്ചോളൂ എന്ന് പറയും. നമുക്ക് സന്തോഷമുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കുന്നുണ്ട് ലെഗ് പീസ് കിട്ടിയില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് മുറിച്ച് മുറിച്ച് വെച്ച കാരണം നമ്മളതൊക്കെ ഇങ്ങനെ കൂട്ടി കഴിച്ച് എല്ലാം കഴിയുമ്പോ അവര് പറയും ഇത് ചിക്കൻ അല്ല വെജിറ്റേറിയൻ ബൈറ്റ്സ് ആന്ന് പറയും. അപ്പൊ അത്ര ടേസ്റ്റാ. ഈ അടുത്ത് എറണാകുളത്ത് എന്റെ സുഹൃത്ത് വന്നു വീട്ടില്, ഒരു ദിവസം തങ്ങി. അപ്പൊ ഉച്ചക്ക് കുറച്ച് വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കി അവന് കൊടുത്തു. അവൻ കഴിച്ച ഉടനെ പറഞ്ഞു ബീഫാ അല്ലേ ചോദിച്ചു. അപ്പൊ അച്ഛമ്മ പറഞ്ഞു അല്ല ചിക്കനാന്ന് പറഞ്ഞു. ഏ എന്നെ പറ്റിക്കാൻ നോക്കേണ്ടത് ബീഫ് തന്നെയാണ്, എനിക്കറിയാം ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണ്, എനിക്ക് ബീഫ് കഴിച്ചറിയാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇതല്ല, ഇത് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ്, വേണമെങ്കിൽ ഉണ്ടാക്കുന്ന വീഡിയോ അടക്കം ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴാണ് അവന് വിശ്വാസമായത്. അപ്പൊ നമ്മുടെ സാധിന്റെ പിന്നിലേക്ക് പോകുമ്പോ നമുക്ക് സാധം കൊടുക്കാൻ പറ്റും, ആരോഗ്യം കൊടുക്കാൻ പറ്റും. ഞാൻ ഗുഡ്ഡോട്ടിൽ കണ്ട ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറമേ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി ഈ കശാപ്പുശാലയിൽ പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴീനെ വെട്ടുന്ന കാണാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പോയിട്ട് വീഡിയോ എടുക്കാറുണ്ടോ? ഇല്ല. വിഷമമുള്ള കാര്യം തന്നെയല്ലേ? വിഷമമുള്ള കാര്യം തന്നെ. എന്നാലും ഇതൊന്ന് പോയി കണ്ട് കൊണ്ടുവരണമല്ലോ, ആ ബുദ്ധിമുട്ട് ഒഴിവാകും, ആ ബുദ്ധിമുട്ട് ഒഴിവാകും. അതിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല, നിങ്ങൾക്കിത് ഫ്രീസറിൽ വെക്കേണ്ട ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ ഇറച്ചി വെച്ചാലും എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ച് വെക്കാം, എത്ര നാൾ വെക്കാം മാഡം? കുറച്ച് 4-5 ദിവസം വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കും അറിയാം പഴകിയതാന്നുള്ളത്, കാരണം നമ്മുടെ ബോഡി അത്യാവശ്യം പഴകിയുണ്ട്. അപ്പോ ആ ബുദ്ധിമുട്ടും ഒഴിവാകും. റെഫ്രിജറേഷന്റെ ഒരു പ്രശ്നം വരുന്നില്ല, നമുക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് വീട്ടിലൊരു അതിഥി വരുന്നുണ്ട്, ഞായറാഴ്ച ദിവസമാണ്, ഉച്ച കഴിഞ്ഞു, കോഴിക്കടയൊക്കെ അടച്ചു, വേറെ ഒരു വഴിയില്ല, സുഖമായിട്ട് വീട്ടിൽ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കാം, വേറെ പുറത്ത് പോയി വാങ്ങേണ്ട ഒരു പെട്രോൾ കാശ് ലാഭം. ഇത് സ്റ്റോക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി, എപ്പോ വേണമെങ്കിലും ഈസിലി നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഈ അടുത്ത് തൃശ്ശൂര് വെച്ചിട്ട് ഒരാൾ സാറേ അൽഫാം ഉണ്ടാക്കി, നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ള അൽഫാം ഉണ്ടാക്കി. ചിക്കൻ അല്ല എന്നൊരാൾ പറയില്ല, ചിക്കൻ അല്ല എന്നൊരാൾ പറയാം, അത്രയും പെർഫെക്റ്റ് ടേസ്റ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് വാരി വലിച്ച് കഴിക്കാം,
അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് നാളിങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ മൂളി തുടങ്ങും. പലർക്ക് പല രീതിയിലെ മൂളില്, ചിലവർക്ക് ഫ്രണ്ടിൽ നിന്നാവും മൂളില്, ചിലവർക്ക് ബാക്കിൽ നിന്നാവും മൂളില്. അങ്ങനെ കുറച്ച് 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 കഴിഞ്ഞാൽ മൂളി തുടങ്ങും. പിന്നെ ഇവിടെ നോക്കിയാൽ മൂളില് വരിക എന്നുള്ളത് അറിയില്ല. അവസാനം ഒറ്റൊരു മൂളില് വരും, അത് മേലുകൾ മൂളില്. നമുക്ക് തീരുമാനിക്കാം വാരി വലിച്ച് കഴിക്കണോ അതോ നിയന്ത്രിതമായിട്ട് കഴിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ആ മൂളലൊന്നും ഇല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് പോകണമെന്നുള്ളത്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഇപ്പൊ തലയിൽ കയറില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ശാരീരികമായിട്ട് മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ, മനസ്സ് അവിടെയാണ്. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ ടെൻഷൻ അത് തീർന്നു പോകുന്നതാണ്, അത് തീർന്നു പോകുന്നതാണ്, അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ടെൻഷൻ. ഈ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോ എന്റെ പ്രധാന ടെൻഷൻ അതാണ്. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കറിയാലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ലൊരു ബുഫേ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കല്യാണ ചെക്കൻ പെണ്ണിന്റെ അവസ്ഥ എന്താന്ന്. ഇതാണ് അവസ്ഥ. പിന്നെ നേരത്തെ ആരാ ആ നിമ്മി മാഡം രമ്യ മാഡം പറഞ്ഞു യുവതികളുടെ ഹരം എന്നുള്ളത് അല്ലേ? അങ്ങനെയാണോ ലതാ മാഡം? അങ്ങനെയാണോ? അങ്ങനെ കഴിച്ചോ, അങ്ങനെ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അങ്ങനെ ധൈര്യമായിട്ട് കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഒരു പറഞ്ഞതിന് ഒരു താങ്ക് യു. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ 10 രൂപയ്ക്കാണ് ഒരു ഡിഷ് കിട്ടുന്നത്. ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ എക്സിബിഷൻ നടക്കും, സാറൊക്കെ പോയിട്ടുണ്ട്, മൂർത്തി സാറൊക്കെ പോയിട്ടുണ്ട് എക്സിബിഷന്. അവിടെ പോലും ഒരു മുളക് ബജ്ജിക്ക് കിട്ടും 40 രൂപയെ. എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കൊടുക്കില്ല ഇങ്ങനെ അല്ലേ, വേറെ എവിടെയും കൊടുക്കില്ല. നിങ്ങളൊരു എക്സിബിഷന് പോയാലും അവിടെ 40-50 രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ ഒരു പ്ലേറ്റ് മേടിക്കുന്നത്, ഒരു മുളക് ബജ്ജി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇവിടെ 40 രൂപയല്ല, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 70% പ്രോട്ടീനാ. ഇത് വേറെ എവിടെ കിട്ടും, വേറെ എവിടെ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധ്യത പിന്നാലെ പോകുന്നുണ്ട് ശരി തന്നെയാ, പക്ഷെ നമ്മൾ പോലും അറിയാതെ ആർസ്യം നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീനുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് ഇനി സ്വപ്നത്തിൽ കടക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ആ വിഷമം എനിക്കറിയാം, ആ വിഷമം എനിക്കറിയാം. നിങ്ങളുടെ ആ ഒരു വിഷമവും ആ ബുദ്ധിമുട്ടും എനിക്കറിയാം. കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, പ്രത്യേകിച്ച് ദൂരെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സ് നിറച്ച് കഴിക്കുക, വയറ് നിറച്ചല്ല. ഒന്നും കഴിച്ചിട്ടില്ല. എന്നോട് ഒരു എന്റെ ടീമിൽ വരുന്ന ഒരാള് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, സാറേ 10 രൂപയാണ് സാമ്പിൾ ഉണ്ടാവുള്ളൂ, കുറച്ചുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആള് പറയാ എന്റെ ഉദർസുത വെറുതെ ആയിരുന്നു, എന്റെ ഉദർസുത വെറുതെ ആയി. ഞാൻ 2 ദിവസമായിട്ട് ഇതിനു വേണ്ടി ജിമ്മിന് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അടുപ്പിച്ചാണേ, 2 എണ്ണം എറണാകുളത്ത്, 3 എണ്ണം കോഴിക്കോട്, 1 ആഴ്ച മൊത്തം ഇതാണ് പരിപാടി. സത്യം പറഞ്ഞാൽ എന്ത് സുഖാന്ന് പറയാ ആർച്ചയാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരാള് മൂർത്തി സാറിനെ വിളിച്ച് ചോദിക്കുകയാണ് എന്താ ജോലി എന്ന് പറഞ്ഞാ, ഞാൻ ഇങ്ങനെ ഫുഡ് ഫെസ്റ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നു, മാസം ഇത്ര വരുമാനം വരും എന്ന് ആലോചിച്ച് നോക്കി. എന്നോടൊന്നും ഒരാൾ ചോദിച്ചു എങ്ങനെ പോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എറണാകുളത്തേക്ക് പോവാ, ഈ കോട്ടോ സൂട്ട് ഇട്ടോ, എന്തിനാ അവന് ഫുഡ് അടിക്കാൻ പോവാ, ഈ കോട്ടൊക്കെ ഇട്ടാ. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനാ കാശ് കിട്ടണേ, എനിക്ക് ഇതിനാണ് കമ്മീഷൻ കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഖത്ത് ഒന്ന് മിനുക്കി കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ വരുമാനം തരുന്ന ലോകത്തിലെ ഏത് പ്രസ്ഥാനമാണുള്ളത്? ഓരോരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് ആദ്യമാണ്. അതിൽ വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൽ, ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചമാണ്. കാരണം ഇങ്ങനെ ഒരു കൂട്ടം, ഇങ്ങനെ ഒരു ഫാമിലി വേറെ എവിടെയും കിട്ടില്ല. പല കമ്പനികളുണ്ട്, പല നെറ്റ്വർക്ക് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഐക്യത്തോട്, ഇത്ര സ്നേഹത്തോട് കൂടിയിട്ടും ജീവിക്കുന്ന, ശ്വസിക്കുന്ന, ഭക്ഷിക്കുന്ന വേറെ ഒരു ഗ്രൂപ്പ് ഇല്ല, അത് ആർസിഎം മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ മാസം നല്ലൊരു അച്ചീവ്മെന്റിന്റെ മാസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ആ കൗണ്ടറിലുള്ള ഉദർ സഫ കഴിക്കുക, ബാത്റൂം ഒന്നേ ഉള്ളൂ, അതനുസരിച്ചിട്ട് കഴിക്കുക. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് വേറെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രബിൾസിനുള്ള എല്ലാ മരുന്നുകളും അവിടെ ലഭ്യമാണ്, നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം. അനാർദാന ഗോലിയുണ്ട്, അജ്മാ ഗോലിയുണ്ട്, അതൊക്കെ ഓരോന്ന് വാങ്ങി കരുതുക. ആൻഡ് അറ്റാക്ക്. ഓക്കേ, ഫോർ ജയാർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, താങ്ക് യു.